എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വരമൊഴി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ പൂവങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കലാകാരനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ജിജി എന്ന് പറയുന്ന കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ വള്ളത്തേലാണ് ഞാനിപ്പോൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടാ, സൂപ്പർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കലാ കാര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ഒക്കെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ ജിജി, കുട്ടനാട് ജിജി. ചങ്ങനാശ്ശേരി താലൂക്കിൽ പൂവങ്കര എന്ന പ്രദേശമാണ് ഞാൻ. 600 എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ. വള്ളങ്ങളുടെ മിനിയേച്ചറും കൊത്തുപണികളും കരകൗശല വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കുകയാണ് എൻ്റെ തൊഴിൽ. പഠിച്ച പണി ഫാബ്രിക്കേറ്ററാണ് എങ്കിൽ പോലും, അലുമിനിയം ഫാബ്രിക്കേഷനാണ് ഞാൻ പഠിച്ച, ഐ ടി അലുമിനിയം ഫാബ്രിക്കേഷൻ പാസ്സാണ്. ചെയ്ത തൊഴിൽ മണലുവാര്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും വിപണനം, അതായത് ചെറിയ വള്ളങ്ങൾ, മിനിയേച്ചർ, അതായത് ചുണ്ടൻ വള്ളം, വെപ്പുവള്ളം, ഓടിവള്ളം, ചുരുളം വള്ളം, ഇതിൻ്റെയൊക്കെ മിനിയേച്ചറാണ് ഇപ്പം ഞാൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യായമായിട്ട് ആ ഓർഡർ അനുസരിച്ച് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ തടി കൊണ്ട് നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ എന്തും ആരും ഓർഡർ ചെയ്താൽ അത് ചെയ്തു കൊടുക്കും. അതായത് കാളത്തല, ആനത്തല, ആന, അതുപോലെ പല പല കൊത്തുപണികളെ, ആർച്ചിൻ്റെ വർക്കുകളെ, നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെക്കുന്ന നല്ല നല്ല മോഡൽ കൊത്തുപണികളെ, ഇതൊക്കെ ചെയ്ത് ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. കൂടാതെ ഇപ്പോൾ നിലവിൽ കുട്ടനാട് ബോട്ട് ക്ലബിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ, കുട്ടനാട് ബോട്ട് ക്ലബിൻ്റെ താളക്കാരനും, സി ബി എല്ലിൽ 2017 നെഹ്റു ട്രോഫി വിന്നറുമാണ്. ഇപ്പോൾ സി ബി എല്ലിൽ കളിക്കുന്ന NCDC ബോട്ട് ക്ലബിനെ പ്രധാനം ചെയ്ത് ആ വള്ളത്തിലൊരു താളക്കാരനാണ് ഞാൻ. എൻ്റെ തൊഴയും അല്ലെങ്കിൽ എൻ്റെ ഒരു പങ്കായമെങ്കിലോ ഇല്ലാത്ത ഒറ്റ ചുണ്ടൻവള്ളങ്ങളോ ഒറ്റ കളിവള്ളോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതുപോലെ എനിക്ക് ഓർഡറുണ്ട്. പിന്നെ സായി എന്ന് പറയുന്ന വാട്ടർ, പിന്നെ കാനോയിങ്, കയാക്കിങ്, തുഴച്ചിൽ ഇനമായ അതിൽ ഉണ്ടാക്കി കൊടുക്കുന്ന തുഴ, അത് ഞാൻ ചെയ്യുന്നതാണ്.
കാനോയിങ് പെടലെന്ന് പറയും, അതും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ വള്ളത്തിലെ ഇടിയനെ, പങ്കായങ്ങളെ, പിന്നെ വള്ളത്തിൻ്റെ പോളിഷുകളെ, ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓരോരോ സാധനങ്ങളും എനിക്ക് ഓരോരുത്തർ വിളിച്ച് ഇപ്പം ഫേസ്ബുക്കിൽ കണ്ടും വാട്സപ്പിൽ കണ്ടും മറ്റ് ഏജൻറ്റ് മുഖേനയും ഒക്കെ വിളിക്കും. അതനുസരിച്ച് അവരുടെ ഓർഡർ അനുസരിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. ചുണ്ടം വെള്ളം, ചുരുളം വെള്ളം, വെപ്പ് വെള്ളം, ഓടി വെള്ളം, എല്ലാ വെള്ളം. അതുപോലെ ഒരടി മുതൽ 15 നീളം വരെയുള്ള വെള്ളം ഞാൻ സാധാരണ ചെയ്തു കൊടുക്കാറുണ്ട്. അതുവരെ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളൂ. അത് ആവശ്യക്കാരുടെ ഔചിത്യം അനുസരിച്ച് ആവശ്യക്കാർ പറയുന്ന മോഡലിൽ അത് നല്ല കൊത്തുപണിയോടുകൂടി സ്റ്റാൻഡ് ഉൾപ്പെടെ അത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. എൻ്റെ വള്ളം യഥാർത്ഥത്തിൽ പോകാത്ത രാജ്യം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതുപോലെ അമേരിക്കയിലും ജർമ്മനി, ഇറ്റലി, ഇത് അതുപോലെ നമ്മുടെ മലയാളീസ് എല്ലാം മേടിച്ചു കൊണ്ടുവന്ന് വിദേശത്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മധ്യ കേരള മഹായിടവക ബിഷപ്പ്, CSI മധ്യ കേരള മഹായിടവകയുടെ ബിഷപ്പിൻ്റെ വീട്ടിൽ എൻ്റെ രണ്ട് വള്ളമുണ്ട്. അത് ഒന്ന് പുളുങ്ങുന്നിൽ കുന്നുമ നമ്മുടെ വള്ളംകളി ആചാര്യൻ എന്നറിയപ്പെടുന്ന ജോഷി കാവാലമാണ് എനിക്കൊരു വള്ളത്തിന് തന്നെ ഓർഡർ തന്നത്. കുന്നുമ്മയിലെ പിന്നെ ഒരു CSI പള്ളിയുടെ പിന്നെ കൂതാശയുടെ നിന്ന് അവിടെ അച്ഛന് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഇന്നൊരു വള്ളം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് എടത്തുവായിൽ അവർക്ക് അച്ഛൻ്റെ ജന്മനാടായ എടത്തുവായിൽ അച്ഛന് സ്വീകരണം കൊടുത്തപ്പം അവിടെ നിന്നും എനിക്കൊരു ഓർഡർ കിട്ടി. അതും അവിടെയും ഞാനൊരു വള്ളം, ചുണ്ടം വെള്ളം, അങ്ങനെ രണ്ട് ചുണ്ടം വെള്ളം ബിഷപ്പിൻ്റെ കയ്യിലുണ്ട്. കർണാടക മുഖ്യമന്ത്രിയുടെ കയ്യിൽ അവിടുത്തെ മലയാളി അസോസിയേഷൻ അവിടെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അന്നത്തെ വിശിഷ്ടാതിഥി അവിടുത്തെ ഉദ്ഘാടകനും കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലും എൻ്റെ ഒരു വള്ളമുണ്ട്. ഇങ്ങനെ പല ആളുകളുടെ വീട്ടിലും പല ആളുകളൊക്കെ ഇതുപോലെ ഗിഫ്റ്റായിട്ടും കയറി താമസത്തിനും നല്ല പല മൊമെൻ്റുമായിട്ടും ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒത്തിരി ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തൊഴ ഇപ്പോൾ കുട്ടനാട്ടിൽ യഥാർത്ഥത്തിൽ നല്ല ഒന്നാം തരം തൊഴ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വടക്കം പറവൂർ, തൃശ്ശൂർ, എറണാകുളം ഈ ഏരിയയിലൊക്കെ തുഴയുന്ന വട്ടപ്പങ്കായം, വള്ളത്തിൻ്റെ വട്ടപ്പങ്കായം, ഇതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആവശ്യമനുസരിച്ച് എന്ത് തടിയിൽ ചെയ്ത് വേണം എന്നാവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കാൻ തക്ക രീതിയിൽ ഓർഡർ വരുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, അതനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്ഥിരം ഇതല്ല, ഓർഡർ അനുസരിച്ച് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, അതല്ല ഡ്രൈവറാണ്. കൂടാതെ അഗ്രോ സർവീസ് വാഴപ്പള്ളിയുടെ അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ സെക്രട്ടറി, ട്രാക്ടർ റിപ്പയറിങ്, ടെക്നോളജി, അതുപോലെ ട്രാക്ടർ ഇടാൻ പോകുന്നു, ട്രില്ലറ്, ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നു. പാടത്തുള്ള കൃഷിപ്പണികളും മറ്റു കാര്യങ്ങളും എല്ലാം എല്ലാ വർക്കിനും പോകും. കൂടാതെ ബാൻഡ് സെറ്റുണ്ട്, ബാൻഡ് സെറ്റ് ക്ലാർനേറ്റ് വായിക്കുന്നു. പുല്ലാട് സെൻറ് ജോസഫ് ബാൻഡ് സെറ്റ് എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെ ഇപ്പോൾ 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ബാൻഡ് വായിക്കുന്നു. പിന്നെ 1st തന്നെ ഞങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നു, മാർച്ച് മാസം 1st തന്നെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതൊരു ചെറിയ ആറന്മുള പള്ളിയോടത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയ ഒരു വള്ളമാണ്. ഇച്ചിരി തലയെടുപ്പും ആറന്മുളയിലെ ഉള്ള ഒരു ചേട്ടൻ എനിക്ക് ഓർഡർ തന്നാണ് ചെയ്തതാണ്. ഒരു പ്രതി എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഓർഡർ തന്നാണ് അത് ചെയ്തിരിക്കുന്നതാണ്. ചെയ്ത് പണി തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാൻഡ് ഒക്കെ ഉൾപ്പെടെയുണ്ട്. ഇതുപോലുള്ള വള്ളങ്ങളും പള്ളിയോടങ്ങളും അതുപോലെ ചുണ്ടം വള്ളങ്ങളും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാനോയിങ്, അതായത് കയാക്കിംഗ് എന്ന് പറയുന്ന തുഴച്ചിൽ ഇനമായ, അതായത് സായിലെ കുട്ടികൾ, സായി സ്പോർട്സ് കോട്ടയിലെ കുട്ടികൾ തുഴയുന്ന ഒരു പെടലാണിത്. തുഴയുന്ന പെടലെന്ന് പറഞ്ഞാൽ ഒരു തുഴ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ഈ പെടലില്ല. ഉടൻ പെടൽ ഇന്ത്യക്കില്ല. അത് തന്നെയല്ല, ഇത് സാധാരണ ചെയ്യുന്നത് ഈ പെടൽ വരുന്നത് ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. കാനോയിങ് പെടൽ എന്ന് പറഞ്ഞാൽ ജർമ്മനിക്കാരൊക്കെ ഉള്ളൂ. അത് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹൈ കാർബൺ എന്നുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഒരു പെടലിൻ്റെ വില 43,000 രൂപ, 41 മുതൽ 46,000 രൂപ വരെ വിലയാണ് ഒരു പെടലിനുള്ളത്. പക്ഷേ ഞാനത് അതിൻ്റെ സെയിം മോഡൽ, വെയ്റ്റിന് മാത്രം ഒരു ശകലം വ്യത്യാസമുണ്ട്. വെയ്റ്റ് നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആക്കാൻ പറ്റത്തില്ല, തടിക്ക് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സെയിം പാറ്റേണിൽ, സെയിം അളവിൽ തന്നെ ഞാൻ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടനാട്ടിൽ ഇപ്പോൾ സായിൽ തന്നെ തുഴയുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഒത്തിരി പേരെ, അതായത് 10-30 പെടലോളം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ചെറിയ പിള്ളേർക്ക് പ്രാക്ടീസ് ചെയ്യാനും അവരുടെ ഹൈറ്റ് അനുസരിച്ച്. ഇത് അഡ്ജസ്റ്റബിൾ അല്ല എന്നുള്ള ഒരു കുറവും കൂടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ന്യൂനതകൾ ഒഴിച്ചാൽ ഒറിജിനൽ ഞാനിത് ചെയ്തു കൊടുക്കുന്നത്
തടി തേക്ക് തടിയാണ്, അത് കൂപ്പ് തേക്ക്. സർക്കാർ അളവിൽ കിട്ടുന്ന പിന്നെ മില്ലിൽ പോയി എടുത്തുകൊണ്ട് വന്നേച്ച് നമുക്ക് നോക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അത് അതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇതും ഈ പറയുന്ന പോലെ ഗ്യാരണ്ടി, തടിയുടെ കാര്യത്തിൽ 100% 100% ഗ്യാരണ്ടിയോട് കൂടിയാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു പെടലിൻ്റെ വില 5,500 രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഇത് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. നല്ല ഒന്നാന്തരമായി പ്രാക്ടീസ് ചെയ്യാവുന്ന ഫുൾ പവറോടുകൂടി വലിക്കാവുന്ന ഒരു പെടലാണിത്. ഇതിൻ്റെ ഇതിപ്പം ചെറിയൊരാൾക്ക് വേണ്ടി ചെയ്താണ്, നമ്മുടെ ഹൈറ്റിനനുസരിച്ചാണ് ഈ പെടൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ആരാണോ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ആ വർക്കൗട്ട് ചെയ്യുന്ന ആളിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ ടി ബാർ സെറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ഹൈറ്റ് വെക്കുന്നതും. ഇതിപ്പോൾ ചെറിയൊരു കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്, ഞാനത് ജസ്റ്റ് മോഡൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഇതും നമ്മൾക്ക് കൃത്യമായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റും. പല ട്രെയിനിങ് സ്കൂളുകൾക്കും ഞാൻ ബൾക്കായിട്ട്, അതായത് ഓടെടുത്ത 10 എണ്ണം 20 എണ്ണത്തിൻ്റെയൊക്കെ ഓർഡർ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. നല്ല ഒന്നാം ദൃശ്യമാണ്, ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഇത് ഒരു പെടലാണ്, വട്ടപ്പങ്കായം എന്ന് മലയാളത്തിൽ പറയും. ഈ വട്ടപ്പങ്കായം അമരമെന്ന് പറയുന്ന സിനിമയിൽ ഇത് മമ്മൂട്ടിയുടെ കയ്യിലിരിക്കുന്ന സാധനം ഇതാണ്. മമ്മൂട്ടി ഇതാണ് ഇതും കൊണ്ടാണ് തുഴഞ്ഞു പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മോഡലാണിത്. ഇത് നമുക്ക് തൃശ്ശൂർ മേഖലകളിലും പിന്നെ എറണാകുളം സൈഡ്, അതുപോലെ തന്നെ കൊല്ലം സൈഡുകളെ, ഇവരൊക്കെ ഇവിടെയൊക്കെ ഇതേപോലുള്ള തുഴയുണ്ട്. ഇത് നല്ല ഒരു ഐറ്റംസാണ്, ഇതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കൊല്ലം തൃശ്ശൂർ സൈഡിൽ എറണാകുളത്തുമൊക്കെ ചെറുവള്ളങ്ങൾ കളിക്കുന്ന, ചെറിയ വള്ളങ്ങൾ കളിക്കുന്ന, ഓടി വള്ളങ്ങൾ കളിക്കുന്ന തുഴ മൊത്തം വട്ടപ്പങ്കായമാണ്. ഈ വട്ടപ്പങ്കായം എനിക്ക് ഓർഡർ വരുന്നുണ്ട്, അതനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ പറഞ്ഞാൽ ഇത് നമുക്ക് ഉത്തരവാദിത്തത്തോട് കൃത്യമായും ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതിൽ കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ഒരു ചിരവ. ഈ ചിരവയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ശരിക്കും നമ്മുടെ ബോഡി അനാട്ടമി അനുസരിച്ച് ചെയ്യുന്ന സാധനമാണ്. കാരണം ഇതിൽ ഇരുന്ന് ചിരകിയാൽ ഒരു ചെറിയ കുട്ടി മുതൽ എത്ര വലിയ ആൾക്കും ഈസിയായിട്ടിരുന്ന് ചിരണ്ടാം. നമുക്ക് ഇതിൽ ചിരണ്ടിയാലൊരു പ്രത്യേകത, നമ്മൾ ചിരണ്ടിക്കോട്ടിരിക്കുമ്പോൾ സാധാരണ നമ്മൾ ശ്രദ്ധിച്ചോ, ചിരണ്ടുന്ന പാത്രത്തിൽ മൊത്തം സ്പ്രേ ചെയ്ത പോലെ തേങ്ങാപ്പാൽ വീണ് കിടക്കുന്നതാണ്. ആ ഒരവസ്ഥ ഈ ചിരവയിൽ ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ സീറ്റിംഗ് ശരിയല്ലാത്തതുകൊണ്ടും വെച്ചിരിക്കുന്നിടത്ത് ചിരകൾ വൈബ്രേഷൻ വരുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്. ഈ ഇതിലിരുന്നാൽ കറക്റ്റ് സീറ്റിംഗ് ആയിട്ടിരിക്കാനും പറ്റും, നമുക്ക് ചിരണ്ടാനും പറ്റും. കൂടാതെ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, വയറുള്ള, അതായത് നല്ല കുടവയറുള്ള ഒരാൾ കൃത്യമായിട്ടും അതിരാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് ഇതിലിരുന്ന് ഒരു മുറി തേങ്ങ ചിരകുന്ന ടൈം എടുത്ത് എക്സസൈസ് ചെയ്താൽ, എക്സസൈസ് എന്ന് നമുക്ക് പറയാം, ഫിസിക്കൽ എക്സസൈസ് ചെയ്താൽ കൃത്യമായിട്ടും വയറ് കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ഈ ചിരവ ഞാൻ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിരവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിതിന് ഗ്യാരണ്ടി കൊടുക്കുന്ന ലോങ് ലൈഫ് ഗ്യാരണ്ടിയാണ്. കാരണം മറ്റൊന്നുമല്ല, അതത്ര സ്ട്രോങ് ആണ്. ഞാനിപ്പോൾ ഒരു 7-8 വർഷമായിട്ട് ഇത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ലോങ് ലൈഫ്. വീട്ടിൽ വന്ന് ചെയ്തു തരത്തില്ല കേട്ടോ, നിങ്ങളത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാനത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിന് കാശൊന്നും മേടിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ ഓർഡർ അനുസരിച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വീട്ടമ്മയ്ക്ക്, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാ വീട്ടിലും ഇതൊരെണ്ണം ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സസൈസ് ഇല്ല, ഫിസിക്കൽ ആയിട്ട് ഒരു ട്രെയിനിങ്ങും ഇല്ല, നമ്മൾ കല്ലിൽ അരച്ച് ഉണ്ടാക്കത്തില്ല, അരി കുത്തിയെടുക്കത്തില്ല, ഇതൊന്നും ഇല്ലാത്തടത്തോളം കാലം എല്ലാവർക്കും അമിത വണ്ണം അതൊക്കെ ഉണ്ടാകും, കുടവയറ് ചാടുന്നു. ഈ പ്രതിഭാസം ഇതിൽ ചെറുകിയാൽ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി. അതല്ല, ഇതിൽ ഇത് ചെയ്ത് നോക്കിയിട്ട് 1 ഇഞ്ചെങ്കിലും 3 മാസം കൊണ്ട് 1 ഇഞ്ചെങ്കിലും വയർ കുറഞ്ഞില്ലെങ്കിൽ ഈ ഒരു ചെലവ് ഫ്രീ, തന്ന പൈസയും ഫ്രീ. ഇതാണ് എൻ്റെ ഗ്യാരണ്ടി. ഓർഡർ അനുസരിച്ച് പല ആളുകളും പറയുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ഞാൻ അയൽക്കൂട്ടത്ത് ഒക്കെ ഉള്ള പിന്നെ ഫുൾ അയൽക്കൂട്ടംകാർ എന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചേച്ച് അവർ 20 പേരുണ്ടെങ്കിൽ 20 പേർക്ക് ഒന്നിച്ച് കൊണ്ടുവന്ന് അവിടെ കൊണ്ടു കൊടുക്കും. ആദ്യം പകുതി പൈസ തരും, പിന്നെ അവർ ആഴ്ചയിലാഴ്ചയിൽ ഓരോരുത്തർ 50 രൂപ എന്നുള്ള നിരക്കി എന്നെ പിരിച്ച് എൻ്റെ കൈ കൊണ്ട് തരാറുണ്ട്. അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ കടകളിൽ ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് സാധനം, ഈ ചിരവ കേട്ടോ. ഞാൻ ചെയ്ത ഒരു പ്രതിമയാണിത്, ഫുൾ പ്രതിമ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് ഈട്ടിത്തടിയാണ്. കരിവീട്ടി നമ്മൾ കേട്ടിട്ടില്ലേ, കരിവീട്ടിക്കാതലിൽ കടഞ്ഞെടുത്ത എന്നൊക്കെ കേട്ടില്ലേ, എന്ന് പറയുന്ന പോലെ കരിവീട്ടിക്കാതലിൽ കടഞ്ഞെടുത്ത ഒരു പ്രതിമയാണ്. ഫുൾ നഗ്നയായ ഒരു സ്ത്രീയുടെ രൂപം. ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഒരാൾക്ക് വേണ്ടി ചെയ്താണ്. അദ്ദേഹം വന്നെടുത്തോളാമെന്ന് പറഞ്ഞ് റെഡിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഫിനിഷ് പരിപാടി ചെയ്ത് കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്.
ഇനി പോളിഷ് ചെയ്യണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ഒന്ന് പറയാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതും കൂടെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തും. ഇതുപോലുള്ള പ്രതിമകളോ മറ്റ് എന്തെങ്കിലും വേണമെങ്കിലും നമ്മൾ ഓർഡർ പറഞ്ഞാൽ അല്ലെ ആവശ്യപ്പെട്ടാൽ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതൊരു ചക്രമാണ്. ഈ ചക്രം ഉള്ളൊരു കാരണം ഇപ്പോൾ ഒരു ആശാരിമാരും ചക്രം ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചക്രം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പാടത്ത് വെള്ളം പറ്റിക്കാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചക്രത്തിൻ്റെ ഒരു മാതൃകയാണിത്. ചക്രവും പത്താഴവും എന്ന് പറയും. ഇതിപ്പോൾ ആരും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഒരാശാരിമാരും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ സാധനം ഇപ്പോൾ ഇല്ല. പക്ഷേ ഇത് ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്, പുതിയത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പഴയത് ഇവിടെ ഇരിപ്പുണ്ട്, തന്നെ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് വീടിൻ്റെ സിറ്റൗട്ടിലും അതുപോലെ പിന്നെ നല്ല ലോൺ ഏരിയയിലുമൊക്കെ വെക്കാൻ ഷോയ്ക്ക് വെക്കാനായിട്ട് പല ആളുകളും ഇപ്പം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ കുട്ടനാടൻ തനിമൻ തനി കുട്ടനാടൻ എന്നുള്ള ഒരു ഇതിൽ തന്നെ കുട്ടനാട് ചാനലിൻ്റെ ലോഗോ തന്നെ ചക്രത്തിൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്, ആവശ്യക്കാർ വരുന്നുണ്ട്. ഇതും നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി കൃത്യമായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്ന നല്ല തച്ച് ശാസ്ത്രമൊത്ത ചക്രം നമ്മൾ ചെയ്തു കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു പിന്നെ പ്രവർത്തനങ്ങളും രീതികളുമൊക്കെ. ഇത് നിങ്ങളുടെ മുന്നിലൊന്ന് പറയുക അല്ലെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇദ്ദേഹം ഇവിടെ വന്നതും കാര്യങ്ങൾ ചോദിച്ചതും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഇങ്ങനെ ഈ സാധനങ്ങൾ കാണുകയും നമുക്ക് ഇതൊന്ന് നാട്ടിലെല്ലാവരുടെ അടുത്തും എത്തിക്കാനും ചെറിയ വരുമാനം എന്ന രീതിയിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ പേര് അഭിലാഷ്. ഞാനിവിടെ നമ്മുടെ CPM LC മെമ്പറാണ്. കൂടാതെ നമ്മുടെ ഈ ആടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഗ്രോ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, കാർഷിക സേവന കേന്ദ്രം. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം, എനിക്ക് ഒരു 25 വർഷത്തെ സുഹൃത് ബന്ധമുള്ള ഒരാളാണ് നമ്മുടെ ജിജിയാണെന്ന് പറഞ്ഞത്. ആ സുഹൃത് ബന്ധം എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖല ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ പ്രസിഡൻ്റ് ഞാനും സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടാതെ പുള്ളി ഒരു നല്ലൊരു കലാകാരൻ, കൂടാതെ ഒരു നല്ല രീതിയിൽ കരകൗശലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു വ്യക്തി കൂടിയാണ്. നമ്മുടെ പുള്ളിയുടെ വീട്ടിൽ തന്നെ നമ്മൾ ഈ ഇത്രയും വർഷങ്ങൾ ചിന്തിക്കുമ്പോൾ പുള്ളിയുടെ പല വിധത്തിലുള്ള കഴിവുകൾ നമ്മൾ വളർന്നിട്ടുണ്ട്. കാരണം ചുണ്ടൻവള്ളം ഉണ്ടാക്കും, വെപ്പുവള്ളം ഉണ്ടാക്കും, കൂടാതെ ബോട്ടുകൾ. അതുപോലെ തന്നെ നമ്മൾ പണ്ട് ഞാൻ എന്നെ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട് പുള്ളി ഒരു ഡൈനോസറിൻ്റെ ഒരു ഇതുണ്ടാക്കി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. പത്രത്തിലേക്ക് ഒരുപാട് നല്ല കലാപരമായിട്ടുള്ള ഒരു കലാകാരനാണ് ജിജി ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ. കൂടാതെ പുള്ളിയോട് നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിലുള്ള മോട്ടിവേഷനൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആണെന്ന് എന്നെക്കാട്ടി ഒരു മുതിർന്ന ജ്യേഷ്ഠനായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത പാതയിൽ തന്നെ പുള്ളിയുടെ ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നവരാണ്. കൂടാതെ ഞങ്ങൾ ഒരുമിച്ച് വള്ളം തുഴയാൻ പോയിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഫീൽഡിൽ ആ ഒരു കായികപരലോട്ട് വരുന്നത് എന്നെ നമ്മളെ കൊണ്ടുവന്നതും പുള്ളിയാണ്. നമ്മൾ കുട്ടനാട് പോകുന്നതെന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ പുള്ളിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ഇപ്പം പുള്ളി ഒരു നെഹ്റു ട്രോഫി വിന്നറായിട്ടുള്ളൊരു ഒരു കായിക താരം കൂടിയാണ് പുള്ളി. അപ്പോൾ പുള്ളിയോട് പറയുമ്പോൾ ഒരുപാട് ഇതുണ്ട്. കൂടാതെ അപ്പം ഞങ്ങൾ പുള്ളി സ്കൂളിൽ പഠിച്ചിരുന്നത് പിന്നെ സ്കൂളിൽ നീന്തലിലായാലും ഓട്ടത്തിലായാലും ഈ ഗാനമേളകളിലൊക്കെ പങ്കെടുത്തു, ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും. അങ്ങനെ സർവ മേഖലയിൽ ഒരു നല്ല രീതിയിലുള്ള പുള്ളിയുടെ ഒരു കഴിവ് തെളിച്ചൊരു വ്യക്തിയും കൂടിയാണ്. അപ്പം പുള്ളിയോട് നമുക്ക് ആ ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ തീർത്ത രീതിയിലുള്ളൊരു ഒരു അഭിമാനമുണ്ട്. പുള്ളിയുടെ സുഹൃത്തായതിലും നമുക്കൊരു അഭിമാനമുണ്ട്. ഇപ്പം നമുക്കറിയാം, നാട്ടിലൊക്കെ നല്ല രീതിയിൽ ഈ ആളെ പറ്റി നല്ലൊരു ഒരു പേഴ്സണലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. കാരണം എല്ലാ തരത്തിലും ആൾക്കാരുടെ ഇടപെടലിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടുന്നത്. കാരണം ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ തന്നെ ആണ് നമ്മുടെ ഞങ്ങളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു നിലനിൽപ്പ്. അതിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കും ജനങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു കണ്ടു, ട്രാക്ടർ ഓടിക്കുന്നതാണല്ലോ, ട്രാക്ടർ ഓടിക്കും. അതുപോലെ തന്നെ വള്ളം തൊഴിലായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഓട്ടർഷ ഓടിയാണ്. അപ്പം പിന്നെ കാർഷികമേലായിട്ട് ബന്ധപ്പെട്ടു എല്ലാം പറഞ്ഞു വരുമ്പോൾ ഒരു സകലകല വല്ലവൻ എന്ന രീതിയിലാണ് നമ്മളെ ഈ ജീവിച്ചാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം പുള്ളിയെപ്പറ്റി നല്ലൊരു അഭിപ്രായമാണെന്ന് പറയാനുള്ള, ഇനിയും ജീവിതത്തിലൊക്കെ നല്ല ഉന്നത നൽകിയിട്ട് പുള്ളി എത്തട്ടെന്നുള്ളൊരു ആശംസയോടെയും എൻ്റെ രീതിയിൽ ഞാൻ നേരുവാണ്.